നമസ്കാരം. മൂന്നാല് ദിവസങ്ങളായിട്ട് ഒരു അധ്യാപിക സോഷ്യൽ മീഡിയ ചാനലുകളിലൂടെ നല്ല രീതിയിൽ ക്രിട്ടിസിസം നേരിടുന്നുണ്ട്. സംഭവം, പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ജോലിയാണ് ചെയ്തത്. നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഒരു കാര്യം ചെയ്യുന്നത്. പക്ഷേ അതിനെ വേറെ കണ്ണോടുകൂടിയിട്ടാണ് പല ആൾക്കാരും നോക്കിക്കാണുന്നത്. പുള്ളിക്കാരി വർഗീയത പ്രസംഗിച്ചു, മതങ്ങളെ തമ്മിൽ വേർതിരിച്ച് കാണുന്നു, വിഭജിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരിയെ ക്രിട്ടിസൈസ് ചെയ്യാണ്. അപ്പൊ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവതാർ ബ്ലോഗ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലിൽ പബ്ലിക്കിന്റെ മുമ്പിൽ പോയി ചലഞ്ച് വീഡിയോസും അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ തന്നെ ചെയ്യുന്നൊരു യൂട്യൂബ് ചാനലാണ്. അപ്പൊ അതിലെ ആ പുള്ളി മൂന്നാല് സ്കൂൾ പെൺകുട്ടികളാണ്, സ്കൂൾ കുട്ടിയുടെ അടുത്ത് ചെന്നിട്ട് ഒരു ചലഞ്ച് വീഡിയോയുമായിട്ട് ചെല്ലുന്നു. ആ സമയത്ത് ആ സ്കൂളിലെ അധ്യാപിക ഇടപെട്ട് ആ പെൺകുട്ടികളെ പറഞ്ഞ് വീട്ടിലേക്ക് വിടുന്നു. അപ്പൊ ഏതായാലും ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് ആ ഒരു യൂട്യൂബ് വീഡിയോ. ഈ വീഡിയോയ്ക്കകത്ത് ആ ടീച്ചർ പറയുന്ന ഒരു വാക്കുണ്ട്, ഹറാം എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്കിന്റെ പേരിലാണ് എല്ലാരും കൂടി ആ ടീച്ചറെ ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വാക്ക് മാറ്റി നിർത്തിയിട്ട് ആ ടീച്ചർ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ? 100% ന്യായം ആ ടീച്ചറിന്റെ ഭാഗത്താണ്. 100% ആ ടീച്ചർ ചെയ്തത് ശരിയാണ്. ആ പെൺകുട്ടികൾ സ്കൂൾ വിട്ട് വീട്ടിൽ ചെല്ലുന്നിടം വരെ ആ പെൺകുട്ടികളുടെ മേലുള്ള ഉത്തരവാദിത്തം ആ സ്കൂളിലുള്ള നടത്തിപ്പുകാർക്കും ആ ടീച്ചർമാർക്കുമാണ്, അധ്യാപകർക്കുമാണ്. അതിലേതെങ്കിലും ഒരു പെൺകുട്ടി വീട്ടിൽ ചെന്നില്ലെങ്കിലോ, മിസ്സിംഗ് ആയി പോയി കഴിഞ്ഞാലോ? അപ്പം ആ കുട്ടികളുടെ മേലുള്ള ഉത്തരവാദിത്തം, കംപ്ലീറ്റ് ഉത്തരവാദിത്തം അധ്യാപകർക്കാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളാണ്, 7-ാം ക്ലാസ് മാത്രം പഠിക്കുന്ന പെൺകുട്ടികൾ, 12 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആ ടീച്ചർ നോക്കുമ്പോൾ ആ പെൺകുട്ടികളുടെ അടുത്തേക്ക് ക്യാമറയുമായിട്ട് ഒരു കംപ്ലീറ്റ് സ്ട്രെയിഞ്ചർ ചെല്ലുന്നു. എന്തോ കഴിക്കാൻ കൊടുക്കുന്നു, നാരങ്ങയാണ് കൊടുക്കുന്നത്, ചലഞ്ച് വീഡിയോ ആണല്ലോ, എന്തോ കഴിക്കാൻ കൊടുക്കുന്നു. ടീച്ചർ എന്താണ് കരുതേണ്ടത്? ടീച്ചർ നേരെ ഓടി വരുന്നു, അയാളോട് ചോദിക്കുന്നു എന്താണ് കാര്യം. അപ്പൊ പറയുന്നു യൂട്യൂബ് വീഡിയോ ആണ്. യൂട്യൂബ് വീഡിയോ ആണെന്ന് പറഞ്ഞുകൊണ്ട് അത് അംഗീകരിച്ചു കൊടുക്കണോ? നിർബന്ധമുണ്ടോ? ആ പെൺകുട്ടികൾ കംഫർട്ടബിൾ ആണ് എന്ന് പറഞ്ഞ് അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ? അവർ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളാണ്. യൂട്യൂബ് ചാനലിന്റെ പേരിൽ എത്രയൊക്കെ തട്ടിപ്പുകൾ നടക്കുന്നു. ടീച്ചർക്ക് അറിയാൻ പറ്റുമോ അയാൾ നല്ല മനുഷ്യനാണോ, ചീത്ത മനുഷ്യനാണോ, നല്ല മനുഷ്യനാണോ എന്നൊന്നും ആ ടീച്ചർക്ക് അറിയില്ല. ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അയാളൊരു സ്ട്രേഞ്ചർ ആണ്. അപ്പൊ അവിടെ ഉണ്ടായേക്കാവുന്ന ഒരു ഡേഞ്ചറിനെ ടീച്ചർ ഒഴിവാക്കിയതാണ്. ആ ടീച്ചറെ വർഗീയതയുടെ പേരിൽ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരോട് ഇവിടെ 3 സാഹചര്യങ്ങൾ ഉണ്ടാകും. 3 സാഹചര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും ആ കുറ്റം വരുന്നത് ആ അധ്യാപകരുടെ മണ്ടയ്ക്കും ആ ഒരു സ്കൂളിന്റെ മുകളിലുമായിരിക്കും. 3-ലെ 1 സാഹചര്യം എന്ന് പറയുന്നത്, ഈ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ആ പെൺകുട്ടികൾ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോകുന്ന വഴി ഏതെങ്കിലും ഒരു പെൺകുട്ടി എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ മിസ്സിംഗ് ആയി, എന്തെങ്കിലും ഒരു അപകടം പറ്റി, ആ സമയത്ത് പ്രശ്നമുണ്ടാകാൻ പോകുന്നത് ആർക്കായിരിക്കും? നേരെ അന്വേഷണം വരുമ്പോൾ ഈ ഒരു വീഡിയോയുടെ കാര്യം അറിയും. പിന്നെ ടീച്ചർമാർക്കും അധ്യാപകർക്കുമായിരിക്കും പ്രശ്നമുണ്ടാകാൻ പോകുന്നത്. ഈ സമൂഹം മുഴുവനായിട്ടും ആ വിദ്യാലയത്തെ കുറ്റപ്പെടുത്തും. അത് 1-ാമത്തെ 1 സാഹചര്യം. 2-ാമത്, ഈ വരുന്ന വ്യക്തി ഇതിപ്പം ആ ഒരു കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിലെ വ്യക്തിയാണ്. അല്ലാതെ എന്തെങ്കിലുമൊക്കെ തട്ടിപ്പ്, ഇപ്പൊ മയക്കുമരുന്ന് മാഫിയകളൊക്കെ തന്നെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ഈ നാരങ്ങയ്ക്കകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കലർത്തി ആ പെൺകുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റുമോ? അങ്ങനെ തട്ടിപ്പുമായിട്ട് ഏതെങ്കിലും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് വരുന്നതെങ്കിലോ, ആ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നേരെ നമ്മുടെ സമൂഹത്തിലുള്ളവരും ആ പെൺകുട്ടികളുടെ മാതാപിതാക്കളും പോലീസുകാരും എല്ലാവരും ആ ഒരു അധ്യാപികയെയും അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു വിദ്യാലയത്തെയും കുറ്റപ്പെടുത്തും. നിങ്ങൾ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല? ഇനി 3-ാമത്തെ സാഹചര്യം, ഈ പെൺകുട്ടികളുടെ വീട്ടുകാരിത് കാണുകയാണ്. വീട്ടുകാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം താണ്ട് സ്കൂളിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഞങ്ങളുടെ മക്കളെടുത്ത് ഒരുത്തം വന്നേക്കുന്നു, വീഡിയോ എടുത്തോണ്ട് പോയേക്കുന്നു. അങ്ങനെ കരുതത്തില്ലേ? ഈ വീഡിയോ എടുത്തോണ്ട് പോകുന്നവരൊക്കെ തന്നെ നല്ലവരാണോ കെട്ടവരാണോ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സമൂഹമാണ് ഇവിടെ. പിന്നെ ഹറാം എന്ന് പറയുന്നതിലും നമുക്ക് ആ ടീച്ചറെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ഹറാം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നുണ്ട്. ആ പെൺകുട്ടികൾ മുസ്ലിം പെൺകുട്ടികളാണ്, മുസ്ലിം സമുദായത്തിൽപ്പെട്ടുള്ള പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികളുടെ വീട്ടുകാർ അതിനെ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് ടീച്ചർക്ക് അറിയത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പെൺകുട്ടികളുടെ വീഡിയോ എടുത്തോണ്ട് ഒരുത്തും പോയി. അപ്പൊ വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഈ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നേരെ ചെന്ന് ഓടിപ്പോയി ആ ടീച്ചറെയും ആ ഒരു വിദ്യാലയത്തെയും നമ്മൾ കുറ്റം പറയും.
ടീച്ചർ ഉത്തരവാദിത്തം കാണിച്ചില്ല, അവരെ പെൺകുട്ടികളെ ശ്രദ്ധിച്ചില്ല, കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല, എന്തൊരു അധ്യാപകരും എന്തൊരു വിദ്യാലയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ചേർന്ന് അവരെ കുറ്റപ്പെടുത്തും ക്രൂശിക്കും. ഇപ്പൊ ടീച്ചർ നല്ല കാര്യം ചെയ്തപ്പോഴും ഇവിടെ ഹറാം എന്നുള്ള വാക്കങ്ങ് മാറ്റി നിർത്തിക്ക, പുള്ളിക്കാരി നോർമൽ ആയിട്ട് സംസാരിച്ചതാണ്. നിങ്ങൾക്ക് ഇതൊക്കെ ഹറാമല്ലേ, അല്ലെങ്കിൽ വേറെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹറാമല്ലേ, അതുപോലെ ഇതും ഹറാമല്ലേ, ഒഴിവാക്കിക്കോ, വീട്ടിൽ പൊക്കോ, പറഞ്ഞതിൽ ഒരു തെറ്റും ഇല്ല. സ്കൂൾ വിട്ട് വീട്ടിൽ പോട്ടെ, കാരണം അവിടെ എന്തെങ്കിലും ഇപ്പോഴത്തെ സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാവത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. പെൺകുട്ടികളെ വേട്ടയാടാൻ വേണ്ടിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് അറിയാം, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുടെ മാതാപിതാക്കൾ, പേട്ടെ പോട്ടെ, പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളുടെ മാതാപിതാക്കൾ തന്നെ പറയുക, ആ ഒരു സാഹചര്യത്തിൽ ടീച്ചർ ചെയ്തത് ശരിയല്ലേ? എന്തൊക്കെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളാണ് കുട്ടികളെ വേട്ടയാടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. അപ്പൊ നമ്മള് ആ ടീച്ചറെ ക്രിട്ടിസൈസ് ചെയ്യുമല്ല, മറിച്ച് അഭിനന്ദിക്കണം. ഒരു മൂന്ന് പെൺകുട്ടിയുടെ അടുത്തേക്ക് ഒരു സ്ട്രേഞ്ചർ വന്ന സമയത്ത് ആ ടീച്ചർ മാറി നിന്നില്ല, നേരെ ഓടി വന്നു, എന്താണ് കാര്യം എന്ന് അന്വേഷിച്ചു, പെൺകുട്ടികളെ പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടു. അങ്ങനെയാണ് അധ്യാപക പെരുമാറേണ്ടത്. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്തമുള്ള അധ്യാപികയുടെ ഒരു സ്വഭാവമാണ് അവിടെ കാണിച്ചത്. 100% അവരെ നമ്മൾ എന്താ അഭിനന്ദിക്കുകയാണ് ചെയ്യേണ്ടത്, ക്രിട്ടിസൈസ് ചെയ്യല്ല. അവർ ചെയ്തതിൽ ഒരു രീതിയിലും തെറ്റില്ല. ഹറാം എന്ന് പറയുന്നൊരു വാക്ക് ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ വർഗീയതയൊന്നും പറയുന്നില്ല. അവിടെ അവരവരെ മതങ്ങളെ തമ്മിൽ വിഭജിക്കുന്നില്ല, ആരെയും തമ്മിൽ വിഭജിക്കുന്നില്ല, വേർതിരിച്ച് കാണുന്നില്ല. അത് പറഞ്ഞവരെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് നമുക്ക് തെറ്റ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല.